ഒരുപാട് പേര് അയച്ചു തന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, ഈ കോഴിമുട്ട ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ഇപ്പം ഞാൻ കണ്ടത് ഒരെണ്ണം കേരളവുമതിയിലെ ഒരു അവതാരകൻ എന്ന് പറയുന്ന ഒരു പഠനത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. മറ്റൊന്ന് വേറൊരു യൂട്യൂബ് ചാനലിലും ഇതുപോലെ ഡെയിലി ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ചാനൽ, ഇത് രണ്ടിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാനിടാം. ഇവരെല്ലാം നിന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിക്കുന്ന അത്ര നല്ലതല്ല, ഇതെടുത്തിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സാൽമണല്ല ടൈഫി പോലെയുള്ള ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ടൈഫോയിഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോകളാണ്. അപ്പോൾ അത് ആരോ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അതിനകത്ത് നേരത്തെ കണ്ട് പറഞ്ഞ ആ യൂട്യൂബ് ചാനലിനകത്താണ് കുറച്ചുകൂടെയെങ്കിലും പോകുന്നുണ്ട്. വഴിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ വ്യാജമുട്ടയാണെന്നും ആ വ്യാജമുട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ശരിക്കും ഫ്രിഡ്ജിനകത്താണോ മുട്ട വയ്ക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരങ്ങളിലായിരിക്കും. ഇപ്പോൾ ഗ്രാമങ്ങളിലാണെന്നുണ്ടെങ്കിൽ പോലും ആളുകളെല്ലാം വീട്ടിൽ കോഴി വളർത്തുന്നതൊക്കെ കുറവാണ്. ഇതിനു മുമ്പ് നമ്മൾ കോഴിയുടെ പല അന്ധവിശ്വാസങ്ങളെപ്പറ്റിയും പൊളിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ബ്രോയിലർ കോഴി, പിന്നെ നാടൻ മുട്ടയും വെളുത്ത മുട്ടയും, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിനകത്തോ അല്ലെങ്കിൽ സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്കൊന്നും വീട്ടിൽ കോഴിയെ വളർത്തുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ മുട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുട്ടയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്, മുട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലവ് കുറച്ച് നല്ല പ്രോട്ടീൻ കിട്ടുന്ന ഒരു സാധനമാണ് മുട്ട എന്ന് പറഞ്ഞത്. അപ്പോൾ മുട്ട നമുക്ക് ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്യാവശ്യം പ്രോട്ടീൻ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അനിമൽ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും ചീപ്പ് റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ട തന്നെയാണ്. ശരീരത്തിന് ഒരു ഒരു ഇപ്പോൾ ഒരു 60 കിലോ ഭാരമുള്ള ഒരാൾക്കാണെങ്കിൽ 60 ഗ്രാം എങ്കിലും പ്രോട്ടീൻ വേണം ഒരു ശരാശരി മനുഷ്യന്. അപ്പോൾ എന്തായാലും നമുക്കിത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി ഈ സാൽമണല ഇൻഫെക്ഷൻ വരും എന്ന് പറയുന്നത് ശരിയാണോ? മുട്ടയിൽ സാൽമണല ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ മുട്ടയുടെ തോട്, നമ്മുടെ പുറം തോടുണ്ടായി വരുന്നത് കോഴിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായി വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പുറം തോടുണ്ടായി വരുന്നതിന് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. മുട്ടയ്ക്കകത്ത് തന്നെ സാൽമണല ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി മാത്രമല്ല, ഈ ക്ലോയാക്ക എന്ന് പറയുന്ന കോഴി മുട്ടയിടുന്ന ഭാഗത്തൂടെ വരുമ്പോൾ അതിൻ്റെ വിസർജ്യമൊക്കെ അതിൻ്റെ പുറത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെയും സാൽമണല ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വലിയ ഫാമിൽ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ അതിനെ പ്രത്യേക രീതിയിൽ ട്രീറ്റൊക്കെ ചെയ്ത് അതിൻ്റെ പുറത്തുനിന്ന് ഇതെല്ലാം കളഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ നാളെ സാധാരണ കോഴി കർഷകരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ചിലപ്പോൾ അങ്ങനെ നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയുടെ പുറത്ത് തന്നെ ചിലപ്പോൾ കോഴിയുടെ കാഷ്ടമൊക്കെ ഉണ്ടായിരുന്നു വരാം. അപ്പോൾ അതിൻ്റെ പുറത്തും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ മുട്ട നമുക്ക് ഷെൽഫ് ലൈഫ് കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? കാര്യം ഒരു കോഴി വീട്ടിൽ വളർത്തുന്ന കോഴിയാണെങ്കിൽ അന്നുള്ള മുട്ടകൾ, ഇപ്പോൾ ഒരു 10 കോഴി ഉണ്ടെങ്കിൽ 10 മുട്ട കിട്ടുകയാണെങ്കിൽ അന്നൊന്ന് ഉപയോഗിക്കാം, എന്നാൽ പോലും എക്സസ് വരും. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വയ്ക്കണം എന്നുള്ളത് നമുക്ക് റെഫ്രിജറേറ്ററിൽ തന്നെയാണ്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ആണെങ്കിലും ഫെർട്ടിലൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും കോഴി അറിയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പുറത്ത് ഒരുപാട് നേരം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചീത്തയായി പോകുമെന്നുള്ളതാണ്. അപ്പോൾ ചീത്തയായി പോയ മുട്ട കഴിക്കുന്നതിനേക്കാളും നല്ലത് ചീത്തയാവാതെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മുട്ട കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇത് റെഫ്രിജറേറ്റ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ FDA ആയിരുന്നാലും സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആയിരുന്നാലും എല്ലാം പറയുന്നത് എന്താണ്? മുട്ട നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കണം എന്നാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അതിനെ ഒരു റെഫ്രിജറേറ്ററിനകത്ത് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. അല്ലാതെ റെഫ്രിജറേറ്ററിൽ വെച്ച മുട്ട കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അസുഖം വരുന്ന പരിപാടിയേ ഇല്ല. ഇനി ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇത് മുട്ടയെടുത്ത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ, അതായത് റെഫ്രിജറേറ്ററിൽ നിന്ന് നമ്മൾ പുറത്ത് വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് റൂം ടെമ്പറേച്ചറിലേക്ക് വരും. ഈ റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് മുട്ട വിയർക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നു. മുട്ട വിയർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പുറത്ത് വെള്ളം കണ്ടൻസ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രധാന കാരണം. ഈ വെള്ളം കണ്ടൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഒരു ഒരു ഗ്ലാസ് ഐസ് വാട്ടർ അല്ലെങ്കിൽ നല്ല ചിൽഡ് ആയിട്ടുള്ള വെള്ളം എടുത്തിട്ട് നിങ്ങൾ ഒരു ഗ്ലാസിനകത്ത്, കണ്ണാടി ഗ്ലാസിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ പുറത്ത് വെള്ളം വരും. അതെന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ അല്ലെങ്കിൽ ആ ജലാംശം കണ്ടൻസ് ചെയ്തിട്ട് മഴ പെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ പുറത്ത് വെള്ളത്തുള്ളികൾ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഇതേ സംഭവം നല്ല തണുത്ത മുട്ട എടുത്ത് പുറത്ത് വയ്ക്കുമ്പോഴും അതിനകത്ത് അതിന് ചുറ്റുമുള്ള വായുവിലുള്ള ജലാംശം കണ്ടൻസ് ചെയ്തിട്ടാണ് ഈ വെള്ളം എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജലാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പുറത്തുള്ള സാൽമണലേക്ക് അകത്തേക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഒരു കൺസേൺ ആയിട്ട് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ മുട്ട കഴുകരുതെന്ന് പറയും. മുട്ട കഴുകരുതെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളവും കൂടി ചേർന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മുട്ടയുടെ ഏറ്റവും പുറം തോടിൻ്റെ പുറത്ത് ഒരു ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇത് നമ്മൾ തേച്ചുരച്ച് കഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ മുട്ടയ്ക്കകത്തേക്ക് പുറത്തുനിന്നുള്ള
ബാക്ടീരിയയ്ക്ക് കയറാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല പൊട്ടിയ മുട്ടയെന്ന് നമ്മൾ ആരും വാങ്ങിക്കാറില്ല. പൊട്ടിയ മുട്ടയ്ക്കകത്തേക്കും ഇൻഫെക്ഷൻ പുറത്തുനിന്ന് കയറാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഈ മുട്ടയ്ക്കുള്ളിൽ കോഴിക്കുഞ്ഞ് എങ്ങനെയാണ് ശ്വാസം വലിക്കുന്നത്? മുട്ടയ്ക്കകത്ത് ഒരു 8,000 മുതൽ 10,000 വരെയുള്ള ചെറിയ ചെറിയ ശുഷിരങ്ങളുണ്ട്. ഈ ശുഷിരം വഴിയാണ് ശരിക്കും ആ അകത്തുള്ള കോഴിക്കുഞ്ഞിന് വേണ്ട ബാക്കി പ്രോട്ടീനും കാര്യങ്ങളും അതിന് ഒരു കുഞ്ഞായി മാറാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടെങ്കിലും പുറത്തുനിന്ന് ഓക്സിജൻ എടുത്തേ പറ്റൂ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഒരു മുട്ട ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് കുറേ ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ അതിൻ്റെ മുട്ടയുടെ അറ്റത്തേക്ക് വരികയും ആ ഈ സുഷിരങ്ങൾ വഴിയാണ് എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയും അതിനകത്തൂടെ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണോ ഒരു മനുഷ്യക്കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് പൊക്കിൾക്കൊടിയിൽ നിന്ന് പോകുന്നത് പ്ലാസൻ്റയായിട്ട് അറ്റാച്ച് ആയിട്ടുള്ള അവിടെ എങ്ങനെയാണോ ഈ ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്, അല്ലെങ്കിൽ വായു ഓക്സിജൻ അങ്ങോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡും കളയുകയും ചെയ്യുന്ന ഇതേ പരിപാടി തന്നെ മുട്ടയുടെ അതിനകത്ത് പുറം തോടുമായിട്ട് ചേർന്നിരുന്ന് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ദ്വാരം വഴിയൊന്നും സാധാരണഗതിയിൽ സാൽമോണലയൊന്നും കയറാറില്ല. പക്ഷേ മുട്ട പൊട്ടിയിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്യൂട്ടിക്കിളിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിലോ കയറാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇതിനകത്തുള്ള കോഴിക്കുഞ്ഞിനെ ഈ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പരിണാമത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ടെക്നിക്കും കൂടിയാണ്. അപ്പോൾ അത് അങ്ങനെ ഇൻഫെക്ഷൻ ഒന്നും വരേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDC അതുപോലെ FDA ഒക്കെ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ പബ്ലിക് സേഫ്റ്റി ആയിട്ട് ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആരോഗ്യ സംഘടനകളും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, മുട്ട നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ അധികം നേരം ഒരു 2 മണിക്കൂറിൽ കൂടുതലൊന്നും പുറത്ത് വയ്ക്കരുത്, എത്രയും പെട്ടെന്ന് അതിനെ കുക്ക് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇനി കുക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിങ്ങനെ റണ്ണി ആവരുത്, അതായത് ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന പരുവത്തിലേക്കാവരുത്. അല്ലാത്ത രീതിയിലാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും, ഇല്ലാതായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കിയിട്ട് കഴിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ പോച്ച്ഡ് എഗ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതല്ലാതെ കോൾഡായിട്ടുള്ള സാലഡ് പോലെയുള്ള പ്രിപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള മുട്ട ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് പാസ്ചറൈസ്ഡ് എഗ്സ് ഇന്നിപ്പോൾ കിട്ടുന്നുണ്ട്. അതിപ്പോൾ പേടിയായിരിക്കും പലർക്കും, കാര്യം ഈ കണ്ടൻ ഈ കുപ്പിക്കകത്ത് വരുന്ന എല്ലാ സാധനങ്ങളോടും മനുഷ്യന് പേടിയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാധനം പേടിയായിരിക്കും. പക്ഷേ എഗ് യോക്ക് മാത്രമായിട്ട് പാസ്ചറൈസ് ആയിട്ട്, അതുപോലെ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമായിട്ട് പാസ്ചറൈസ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ വരുന്നുണ്ട്, ഡിസ്ഇൻഫെക്ട് ചെയ്ത സാധനമുണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരാന്നേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഈ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ പഠനം എന്നുള്ള പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നറിയില്ല. മുട്ട ശരിക്കും ഷെൽഫ് ലൈഫ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുട്ടയ്ക്ക് കേടുകൂടാതെ കഴിക്കണം എന്നുണ്ടെങ്കിലും ചെയ്യേണ്ട കാര്യം എന്താണ്, മുട്ടയെ കൊണ്ടുവന്ന് കൃത്യമായി ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ട്രേ കണക്കിന്, കാര്യം അവരെല്ലാം അവർക്ക് ചീമുട്ട വയ്ക്കാൻ പറ്റില്ല. ചീമുട്ടയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് പറഞ്ഞ ആളുകൾ തന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കും. ഒരുപാട് മുട്ടകളൊന്നും ഒരു ഫ്രിഡ്ജിനകത്തോ ഒന്നും കയറ്റി വയ്ക്കാനായിട്ട് കടക്കാർക്ക് പറ്റാറില്ല. അപ്പോൾ അവർ പുറത്ത് തന്നെ വെച്ചിരിക്കുന്ന മുട്ടയായിരിക്കും. അപ്പോൾ അവർക്ക് അവർ സെല്ലറിൻ്റെ എടുക്കുന്ന എന്താണ് പോകുന്നതിനനുസരിച്ച് ഓരോ കടയിലും അവർക്കറിയാം ഇത്ര എണ്ണം വീതമായിരിക്കും ഡെയിലി കച്ചവടം നടന്ന് പോവുക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുട്ടയായിരിക്കും സ്റ്റോക്ക് എടുത്ത് വയ്ക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒരു 10 or 12 എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ റെഫ്രിജറേറ്ററിൽ വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലാതെ പുറത്ത് വയ്ക്കുന്നതിനേക്കാളും. മറ്റവർക്ക് ഡെയിലി അപ്പം തന്നെ ആ മുട്ട കംപ്ലീറ്റ് തീർന്നു പോയെന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ വ്യാജമുട്ട എന്ന് പറയുന്നത് പുറം മിനുസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യാജമുട്ടയാണെന്നൊക്കെയാണ് ഇതിനകത്ത് ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തിൻ്റെ മിനുസം ഒന്നും വെച്ചിട്ട് നമുക്ക് മുട്ട വ്യാജമാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. മുട്ട വ്യാജമുട്ട ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കോഴി ഇടുന്നത് പോലെ അത്ര കൃത്യമായിട്ട് നമുക്ക് വ്യാജമുട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മാത്രമല്ല അത് എക്കണോമിക്കലി വയബിൾ അല്ല, നമുക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി മുട്ട പൊളിച്ച് നോക്കുമ്പോൾ അതിനകത്ത് പല ലെയറുകളുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ എഗ്ഗിൻ്റെ ആ പ്രൊട്ടക്ഷൻ ലെയർ എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ ലെയറായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. അതിനകത്ത് പല പല ലെയറുകളുണ്ട്. മുട്ട നമ്മൾ സാധാരണ പൊട്ടിക്കുമ്പോഴും അതിനകത്ത് പാട പോലെ ഒരു ലെയർ കാണാറുണ്ട്. നേരത്തെ ക്യൂട്ടിക്കളുടെ കാര്യം പറഞ്ഞു, അതിനകത്ത് കാൽസ്യം അടങ്ങിയിട്ടുള്ള തോടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു കോഴി മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഈ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് വാല്യൂ ഒന്നുമില്ല, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചുമ്മാ കുറേ വീഡിയോ ഇറക്കി വിടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കോഴിയെ വളർത്താത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് കൂട്ടാനും സുരക്ഷിതമായിട്ട് കഴിക്കാനും പറ്റിയത് റെഫ്രിജറേറ്ററിൽ വച്ചത് തന്നെയാണ്. എല്ലാ സൈറ്റുകളിലും മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളെങ്ങനെയാണ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും കാണിക്കുന്നത്, കോഴിമുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത് വെളിവെക്കുക, അതിനുശേഷം ആവശ്യത്തിന് കുക്ക് ചെയ്ത് കഴിക്കുക, വൃത്തിയായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി കോൾഡ് സാലഡോ അല്ലെങ്കിൽ മയനൈസോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുട്ട വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക, അണുവിമുക്തമായിട്ട് കഴിക്കുക. അതിനും നമുക്ക് ചെറുതായിട്ട് ഹീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ പാസ്റ്ററൈസ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കുക. ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പിനിടി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശാസ്ത്ര വിഷയം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. അതുവരെ goodbye.